സുമിത്രെ, നിന്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു കൊള്ളരുതാത്ത മനുഷ്യനാണല്ലോ. നീ വളരെ നല്ലവളും, പക്ഷേ നീ ഒരു സൂത്രശാലിയാണെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. നിങ്ങൾ എന്തായി പറയുന്നത്? നീ പുറമേ പറയുന്നതും പ്രവർത്തിക്കുന്നതല്ല നിന്റെ മനസ്സിലുള്ളത്. ബന്ധമൊഴിയാൻ സമ്മതമാണെന്ന് നീ കോടതിയിൽ വരെ പറഞ്ഞവളാ. എന്നിട്ട് നാളെ വിധി വരുമെന്ന് ഉറപ്പായപ്പോ നീ നിന്റെ അമ്മയെ ഉപയോഗിച്ച് സഹതാപതരംഗം ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? എന്റെ അമ്മ നിങ്ങളെ വിളിച്ചെന്നോ? അമ്മ വിളിച്ചതല്ല, നീ നിന്റെ അമ്മയെ കൊണ്ട് വിളിപ്പിച്ചതാ. എന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ഈ പാശ്രമം നടത്തേണ്ട കാര്യമുണ്ടോ? എനിക്കതിന്റെ ആവശ്യമില്ല. നിനക്കതിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാ നിന്റെ അമ്മ എന്നെ വിളിച്ച് കരഞ്ഞു പറഞ്ഞത്. നിന്റെ അമ്മ വിളിച്ച് കരഞ്ഞ് കാല് പിടിച്ചാലൊന്നും എനിക്ക് ഈ കേസിൽ നിന്ന് പിന്മാറാനാവില്ല. ഡിവോഴ്സിന് ശേഷം എന്റെ ജീവിതത്തിൽ എന്ത് നടക്കുമെന്ന് നിനക്ക് വ്യക്തമായിട്ടറിയാം. അത് നടക്കാതിരിക്കാനായി തന്ത്രം ഉപയോഗിച്ച് എന്നെ കോടതിയിൽ വരിഞ്ഞു മുറുക്കാമെന്ന് നീ കരുതണ്ട. അത് നടക്കില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോവും. നിന്റെ തന്ത്രമൊന്നും വിലപ്പോവില്ല.